ഈ ഒരു പ്രശസ്തിയെയും ഇതിനെയൊക്കെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവച്ചു? ഫറക്കസഹു ബിജംബിൽ ഇബാദ, ഇബാദത്തിന്റെ ചാരത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പൊ ഇഖ്ലാസോടുകൂടി റബ്ബിന് മാത്രം, റബ്ബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്ത്, ആ ഇബാദത്തിന്റെ ചാരെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്തുകൊണ്ട് വന്ന് വെച്ചു? റിയാഉ കൊണ്ട് വന്ന് വെച്ചു. അതുകൊണ്ടാണ് ചിലർക്ക് റിയാഉ വന്ന് കൂടുന്നത്. നിസ്കരിക്കുമ്പോൾ ഞാനൊരു വലിയ നിസ്കാരക്കാരനാണെന്ന് ആളുകൾ പറയണം, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെന്ന് പറയണം, ഞാൻ ളുഹ നിസ്കരിക്കുന്നവനാണെന്ന് പറയണം, ഞാൻ ഖുർആൻ ഓതുന്നവനാണെന്ന് ആളുകളൊക്കെ എന്നെ കുറിച്ച് പറയണം, ഞാൻ നല്ലൊരു പ്രഭാഷകനാണെന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയണം, എന്റെ ഖുത്ബ വളരെ മനോഹരമാ എന്ന് ആളുകളൊക്കെയും എന്നെ കുറിച്ച് പറയണം, ഞാൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ആളുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ സംവിധാനങ്ങൾ, ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതാരാ? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ കൊണ്ടുവന്ന റിയാ ആണ്, അവൻ കൊണ്ടുവന്ന ലോകമാന്യതയാ ഈ ഇബാദത്തിന്റെ ചാരത്തു കൊണ്ട് അവൻ പ്രതിഷ്ഠിച്ചു പോയത്. അതുകൊണ്ടൊരു വിശ്വാസിയായ ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും ഇബ്ലീസ് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു പോയ അരിയാ തൊടൂല. അവന്റെ ഇബാദത്തില്, അവന്റെ പ്രാർത്ഥനകളില്, അവന്റെ ഏത് ഇബാദത്തിലാണെങ്കിലും സൽക്കർമ്മങ്ങളിലാണെങ്കിലും ഇബ്ലീസ് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് പോയ റിയാ അതേ തൊട്ടു തീണ്ടൂല. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ ഇഖ്ലാസുള്ള അമലുകളാക്കി സ്വീകരിക്കുമാറാകട്ടെ. അതേ വീണ്ടും പൊന്നാര മുത്തുനബി തങ്ങൾ പറയുകയാണ്, വജാഅബുൽ ഖിയാനതി, ഇബ്ലീസ് വഞ്ചന കൊണ്ടുവന്നു, കാപട്യം കൊണ്ടുവന്നു. എവിടെ? ഫറക്കസഹ ബിജംബിൽ അമാന, സത്യസന്ധതയുടെ ചാരത്തു കൊണ്ടതേ പ്രതിഷ്ഠിക്കുകയാണ്. സത്യസന്ധതയുടെ ചാരത്ത് എന്തുകൊണ്ടുവന്നു? വഞ്ചനയെ കൊണ്ടുവന്നു. സത്യസന്ധത എന്നതിന് തൊട്ടുചാരത്ത് വഞ്ചനയെ കൊണ്ടുവന്നു, ഖിയാനത്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് സത്യസന്ധത ഇന്ന് വളരെ കുറവാണ്. ആളുകളൊക്കെ ചൂസ് ചെയ്യുന്നത്, ആളുകളൊക്കെ ഇന്ന് അധികവും സെലക്ട് ചെയ്ത് ആളുകൾ ഉപയോഗിക്കുന്നത് ഇബ്ലീസ് കൊണ്ടുവന്ന് സ്ഥാപിച്ചതായ ഖിയാനത്തിനെയാണ്, വഞ്ചനയെയാണ്. വിശ്വസ്തത എന്ന് എവിടെയാണ്? കച്ചവട രംഗത്ത് വിശ്വസ്തത കാണുന്നില്ല. ഒരു ഫീൽഡിലും വിശ്വസ്തത എന്ന് എവിടെയാണ്? ആരുടെ ഡ്യൂട്ടിയിലാണ് വിശ്വസ്തതയുള്ളത്, സത്യസന്ധതയുള്ളത്? ഒന്ന് തുറന്നു പറയാൻ കഴിയുമോ? ഒന്ന് തുറന്നു പറയാൻ കഴിയുമോ? ആരുടെയെങ്കിലും ഡ്യൂട്ടിയില്, ആരുടെയെങ്കിലും ജോലിയില്, ആരുടെയെങ്കിലും ജീവിതത്തില്, ആരുടെയെങ്കിലും കച്ചവടത്തില്, ആരുടെയെങ്കിലും ചിന്തകളില് ഇന്ന് എവിടെയാണ് സത്യസന്ധത നമുക്ക് കാണാൻ കഴിയുന്നത്? ആ സത്യസന്ധതയുടെ ചാരത്ത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കൊണ്ടുവന്ന് അവനതാ ഖിയാനത്തിനെ പ്രതിഷ്ഠിക്കുകയാണ്, നാട്ടുകയാണ്, വഞ്ചനയെ അവൻ കൊണ്ട് നാട്ടുകയാണ്. പൊന്നാര മുത്തുനബി തങ്ങൾ പറഞ്ഞു, വജാഅ ബിൽ ഗശി ഫറകസഹു ബിജംബിൽ നസീഹാ, കാപട്യത്തെ കൊണ്ടുവന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ കാപട്യത്തെ കൊണ്ട് എവിടെ കൊണ്ടുവന്നാട്ടി? ബിജംബിൻ നസീഹത്തി, നല്ല സത്യസന്ധമായ രൂപത്തിൽ ആളുകൾക്ക് നസീഹത്ത് കൊടുക്കുമ്പോ അതിന്റെ തൊട്ടുചാരത്ത് കാപട്യത്തെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. എന്താണ്? സത്യസന്ധമായി ഇൽമ് പറയുന്ന ആലിമീങ്ങളൊക്കെ ഒരു മൂലയിലേക്ക് ഒതുക്കി, സത്യസന്ധമായി ദീൻ പറയുന്ന ആളുകൾ അവരെ ഒരു മൂലയിലേക്ക് ഒതുക്കി, അവരെ വേണ്ട, അവർക്ക് അംഗീകാരമില്ല, അവർക്ക് ആദരവില്ല. നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു, ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്നു. അങ്ങനത്തെ ആളുകൾ കാപട്യത്തിന്റെ വേഷം ധരിച്ച കപട വേഷധാരികളായ ആളുകൾക്ക് സ്ഥാനങ്ങൾ ലഭിക്കുന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു വാസ്തവമാണ്, എന്തൊരു വാസ്തവമാണ്, എന്തൊരു യാഥാർത്ഥ്യമാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ലിമതഖൂലൂന മാലാ തഫ്അലൂൻ. ഖുർആനിൽ രണ്ട് സ്ഥലത്ത് അല്ലാഹു ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. കബുറ കബുറ എന്ന വാക്ക് ഒരു പ്രയോഗം. കബുറ എന്ന് പറഞ്ഞാൽ വലിയതായി പോയി, അതിനേക്കാൾ വലുത് വേറൊന്നുമില്ല, ഭയങ്കരമായി പോയി. കബുറ മഖ്തൻ ഇൻദല്ലാ, അല്ലാഹുവിന്റെ അടുക്കലുള്ള കോപം, അല്ലാഹുവിന്റെ അടുക്കലുള്ള കോപം ഭയങ്കരമായി വലുതായി പോയി. അതിനേക്കാൾ വലുത് വേറെ ഇനി ഒരാൾക്കും ഇല്ല. എന്താണ് അള്ളാഹ്ക്ക് ഇത്ര വലിയ കോപം? ഏറ്റവും വലിയ കോപം അള്ളാഹ്ക്ക് ഉണ്ടാക്കിയ സംഗതി എന്താണ്? ഒന്ന്, അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ പറച്ചില് അള്ളാഹുവിന് ഏറ്റവും വലിയ കോപമുണ്ടാക്കി തീർത്തു. അള്ളാഹ്ക്ക് വലിയ ദേഷ്യമുള്ള വാക്കാണത്. അല്ലാഹുവിനില്ലാത്ത ഒരു സംഗതി, അല്ലാഹുവിൻ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതി, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാൻ. അല്ലാഹുവിന്റെ സ്വമദിയത്തിനെ ചോദ്യം ചെയ്തു. അല്ലാഹു തആല സ്വയംഭൂവാൻ. അല്ലാഹു തആല ജനിച്ചവനല്ല, അല്ലാഹു തആല പ്രസവിക്കപ്പെട്ടവനല്ല, അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടുമില്ല, അല്ലാഹുക്ക് ഭാര്യയില്ല, മക്കളില്ല. പക്ഷേ ചില ആളുകൾ പറഞ്ഞു പോയി, ഉസൈർ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണ്, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണ്, മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഭാര്യയാണ്, മലക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ഖബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ തൊള്ളയിൽ നിന്ന് വന്ന ഈ വാചകം വല്ലാത്ത വാചകമായി പോയി, വല്ലാത്ത ഭയാനകമായ വാചകമായി പോയി. ആ വിഷയം പറയുമ്പോ അല്ലാഹു തആല കബുറ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് കബുറ എന്ന വാക്ക് റബ്ബ് ഉപയോഗിച്ചത് എവിടെയാണെന്നറിയുമോ? കബുറമ കബുറമക തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാലാ തഫ്അലൂൻ. അല്ലാഹ്ക്ക് വലിയ ദേഷ്യമുള്ള സംഗതി എന്താണെന്നറിയോ? അല്ലാഹ്ക്ക് ഇത്ര വലിയ കോപമുണ്ടാക്കുന്ന സംഗതി എന്താണെന്നറിയോ? അം തഖൂലു മാലാ തഫ്അലൂൻ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത കാര്യങ്ങളാ, നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാ, അത് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നു, ജനങ്ങളോട് നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങളാ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാ, അതേ നിങ്ങൾ ജനങ്ങളോട് പറയുന്നു. അത് അല്ലാഹ്ക്ക് വലിയ ദേഷ്യമുള്ള സംഗതിയാണ്. നമ്മൾ പ്രവർത്തിക്കുന്നതേ പറയാവൂ, നമ്മൾ പറയുന്നത് പ്രവർത്തിക്കണം. വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാകണം. നമ്മൾ പ്രവർത്തിക്കുന്നതായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ നോമ്പെടുക്കുന്നില്ല, ഞാൻ ആളുകളോട് പറയാം നിങ്ങളൊക്കെ നോമ്പെടുക്കണമെന്ന് പറയാം. ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ല, ആളുകളോട് പറയാം നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കണം. ആളുകളോട് നന്മ ഉപദേശിക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടാതെ വലിയ തിന്മയാണ്, വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമുക്ക് എണ്ണി എണ്ണി ഈ അഞ്ചു കാര്യങ്ങള് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തു നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അതേ നന്മ ഉപദേശിക്കുന്നത് അതിന്റെ അടുത്തതാ, കാപ്പട്യത്തെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്,
ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല ഈ ഭൗതിക ലോകത്തിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി പടയ്ക്കപ്പെട്ട അഞ്ചു കാര്യങ്ങൾ, ആ അഞ്ചു കാര്യങ്ങളെ കൊണ്ടാണ് ഈ ലോകത്തിന് ഇത്ര ഭംഗി കിട്ടിയത്. ആ അഞ്ചു കാര്യങ്ങളെ റബ്ബ് പടച്ചപ്പോ ആ അഞ്ചു കാര്യങ്ങളുടെ ചാരത്ത് ഇബ്ലീസ് വേറെ അവന്റെ വകയായി ഒരു അഞ്ചു കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. ഇബ്ലീസിന്റെ അനുയായികൾ അവൻ കൊണ്ട് സ്ഥാപിച്ചത് ഏറ്റെടുക്കും, അല്ലാഹുവിന്റെ അനുയായികൾ അല്ലാഹു തആല സ്ഥാപിച്ചതിനെ ഏറ്റെടുക്കും. അല്ലാഹു തആല സ്ഥാപിച്ചതിനെ ഏറ്റെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.